ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷിബു ജെയിംസ്. സാ മീഡിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ലോഗോസ്ക്യുസ് എന്ന ബൈബിൾ പഠന പരമ്പരയാണ് പ്രധാനമായും ഈ ചാനലിലൂടെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. 2020 ലോഗോസ് പഠനത്തിനു വേണ്ടി 4 പുസ്തകങ്ങളിൽ നിന്നായി, 34 അധ്യായങ്ങളിൽ നിന്നായി 1031 വാക്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദിവസം 4 വാക്യങ്ങൾ വീതം കാണാതെ പഠിക്കുകയും അതിന് സമാന്തരമായി ചോദ്യോത്തരങ്ങൾ തയ്യാറാക്കി പഠിക്കുകയുമാണ്. ചോദ്യോത്തരങ്ങളുടെ 30 വീഡിയോ ഇതിനുള്ളിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ലഭ്യമായിട്ടില്ലാത്തവർ 80 86 59 16 28 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ അയച്ചു തരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ലോഗോസ് പഠനവുമായി ബന്ധപ്പെട്ട് ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. അതിൽ അംഗമാകാൻ താല്പര്യമുള്ളവരും പ്രസ്തുത നമ്പരിലേക്ക് നിങ്ങളുടെ പേരും സ്ഥലവും പ്രായവിഭാഗവും മെസ്സേജ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ആദ്യമായി എന്റെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പമുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇന്ന് April 8 വാക്യങ്ങൾ കാണാതെ പഠിക്കാൻ തുടങ്ങിയതിന്റെ 190th ദിവസം. നാം ഇന്ന് പഠിക്കുന്ന വാക്യങ്ങൾ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 6 25 മുതൽ 28 വരെ വാക്യങ്ങൾ. 25 വാക്യം, അവൾ ഉടനെ അകത്തു വന്ന് രാജാവിനോട് ആവശ്യപ്പെട്ടു, ഇപ്പോൾ തന്നെ സ്നാപക യോഹന്നാന്റെ ശിരസ് ഒരു തളികയിൽ വച്ച് എനിക്ക് തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 25 വാക്യം ഒരിക്കൽ കൂടി പറയാം, അവൾ ഉടനെ അകത്തു വന്ന് രാജാവിനോട് ആവശ്യപ്പെട്ടു, ഇപ്പോൾ തന്നെ സ്നാപക യോഹന്നാന്റെ ശിരസ് ഒരു തളികയിൽ വച്ച് എനിക്ക് തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 26 വാക്യം, രാജാവ് അതീവ ദുഃഖിതനായി, എങ്കിലും തൻ്റെ ശബ്ദത്തെ പ്രതിയും അതിഥികളെ വിചാരിച്ചും അവളുടെ ആഗ്രഹം നിരസിക്കാൻ അവന് തോന്നിയില്ല. 26 വാക്യം ഒരിക്കൽ കൂടി പറയാം, രാജാവ് അതീവ ദുഃഖിതനായി, എങ്കിലും തൻ്റെ ശബ്ദത്തെ പ്രതിയും അതിഥികളെ വിചാരിച്ചും അവളുടെ ആഗ്രഹം നിരസിക്കാൻ അവന് തോന്നിയില്ല. 27 വാക്യം, അവൻ്റെ തല കൊണ്ടുവരാൻ ആജ്ഞാപിച്ച് ഒരു സേവകനെ രാജാവ് ഉടനെ അയച്ചു, അവൻ കാരാഗ്രഹത്തിൽ ചെന്ന് യോഹന്നാൻ്റെ തല വെട്ടിയെടുത്തു. 27 വാക്യം ഒരിക്കൽ കൂടി പറയാം, അവൻ്റെ തല കൊണ്ടുവരാൻ ആജ്ഞാപിച്ച് ഒരു സേവകനെ രാജാവ് ഉടനെ അയച്ചു, അവൻ കാരാഗ്രഹത്തിൽ ചെന്ന് യോഹന്നാൻ്റെ തല വെട്ടിയെടുത്തു. 28 വാക്യം, അത് ഒരു തളികയിൽ വച്ച് കൊണ്ടുവന്ന് പെൺകുട്ടിക്ക് കൊടുത്തു, അവളത് അമ്മയെ ഏൽപ്പിച്ചു. 28 വാക്യം ഒരിക്കൽ കൂടി പറയാം, അത് ഒരു തളികയിൽ വച്ച് കൊണ്ടുവന്ന് പെൺകുട്ടിക്ക് കൊടുത്തു, അവളത് അമ്മയെ ഏൽപ്പിച്ചു. ഇങ്ങനെ 4 വാക്യങ്ങളാണ് നാം ഇന്ന് കാണാതെ പഠിക്കുന്നത്. വാക്യങ്ങൾ കാണാതെ പഠിക്കുന്നതിനും പഠിച്ച വാക്യങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കുന്നതിനും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും അനുഗ്രഹവും നമുക്ക് ആവശ്യമാണ്. അതിന് ഏവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.